ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ധാബ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഡിന്നറിന് പറ്റിയ ഒരു റെസിപ്പി നമുക്ക് പറയാം, കാരണം നമുക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മൾ ചിക്കൻ അത്യാവശ്യം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആദ്യമായി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കൂടാൻ പാടില്ല, കാരണം നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും ആവശ്യത്തിന് ഉപ്പിടുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടികൾ ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആവശ്യമായിട്ടുണ്ട്. അതിടാൻ നമ്മൾ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചിടുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിത് ഏകദേശം മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതിനുവേണ്ടി നമ്മളിവിടെ 2 വലിയ സവാള നമ്മളിതുകൂടി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1 മീഡിയം സൈസ് തക്കാളി കൂടെ നമ്മളിതുകൂടി ചെറുതായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മളിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുകൂട്ടൊരു പാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഏകദേശം 1/3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് വളരെ കുറച്ചെണ്ണ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 5 മിനിറ്റ് നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം ഒരു സൈഡ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. നമ്മളിതെല്ലാം തിരിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത 1-5 മിനിറ്റോടെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളിവിടെ കാണുന്നത് മൊത്തം ഓയിലല്ല, ഇത് നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളവും കൂടെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ യൂസ് ചെയ്ത് അത്രയും ഓയിലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇൻ കേസ് എവിടെയെങ്കിലും ഫ്രൈ ആവാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസ് കറക്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഈ ഒരു സ്റ്റേജിൽ വെച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ക്രിസ്പി ആയിട്ടൊന്നും ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഏകദേശം ഈ ഒരു സ്റ്റേജിൽ ആവുന്നിടം വരെ ഫ്രൈ ചെയ്താൽ മതിയാവും. ചിക്കൻ്റെ പീസസ് എല്ലാം മാറ്റിയതിനു ശേഷം ഇതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴുതു കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഓവറാവാൻ പാടില്ല, കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഉപ്പ് ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഒരു ഗോൾഡൻ നിറത്തിലെത്തണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. അടുത്തതായി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റുമ്പോഴേക്കും നമ്മുടെ പൊടികളുടെ ആ ഒരു പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 മീഡിയം സൈസ് തക്കാളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്കിത് ഏകദേശം 3-4 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ തക്കാളിക്ക് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 2 എണ്ണം ആഡ് ചെയ്തിരിക്കുന്നത്. പച്ചമുളക് കൂടി ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ കോട്ടാകുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്താൽ മതിയാവും.
അപ്പോൾ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റ് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഏകദേശം ഒരു റോസ്റ്റ് പോലെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ മൊത്തം ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിത് അടച്ച് വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളീ 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിട്ടായിരിക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കാക്കിയിട്ടുണ്ട്. കറക്റ്റ് ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമ്മൾ ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ചിക്കനിലേക്കൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു, നമ്മൾ മല്ലിയില ആഡ് ചെയ്തതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരുന്നു, എന്നിട്ടാണ് നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ധാബാ സ്റ്റൈൽ ചിക്കൻ കറി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പറ്റിയ കോമ്പിനേഷനാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.